ജനലക്ഷങ്ങൾക്ക് പാപമോക്ഷം നൽകുന്ന പുണ്യനദിയായ പമ്പയുടെ ഭാഗമായിരുന്നിട്ടും പെരിന്തേനരുവി തന്നിൽ കുടികൊള്ളുന്ന രാക്ഷസന്റെ പ്രേരണയാൽ ഇന്നും മനുഷ്യജീവനുകൾ അപഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ സമയം പഴങ്കഥകളിലെ ചട്ടമ്പിയും അതിശക്തനായ ആരാധനാമൂർത്തിയുമായി മാറുകയാണ് ചക്കൻവേലൻ വെച്ചൂച്ചിറക്കാർക്ക്. ചക്കൻവേലൻ എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ ശക്തൻവേലനെപ്പറ്റി ഞാൻ വെച്ചൂച്ചിറയിൽ നടത്തിയ ചില കണ്ടെത്തലുകളാണ് ഈ വീഡിയോയിൽ. ഈ യാത്രയിലൂടെ ചക്കൻവേലൻ ആരായിരുന്നു എന്ന കാര്യത്തിൽ ഞാൻ എത്തിച്ചേർന്ന നിഗമനം ഈ വീഡിയോയുടെ അവസാനമാണ് അവതരിപ്പിക്കേണ്ടത് എങ്കിലും ഈ വീഡിയോ പാതിയിൽ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ചക്കൻവേലൻ പൂർണ്ണമായും ഒരു നെഗറ്റീവ് കഥാപാത്രം മാത്രമായി പോകുമോ എന്ന ആശങ്കയാൽ ആദ്യം തന്നെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ നരൻ എന്ന മലയാള ചിത്രത്തിൽ കണ്ടിട്ടുള്ള മുള്ളംകൊല്ലി വേലായുധൻ എന്ന കഥാപാത്രത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ചക്കൻവേലൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നാട്ടിലെ പ്രമാണിമാർക്കും താണജാതിക്കാർ ഈ നാടിൻ്റെ ശാപമായി കണക്കാക്കിയിരുന്ന ജാതിക്കോമരങ്ങൾക്കും കണ്ണിലെ കരടായിരുന്നു ചക്കൻവേലൻ. എന്നാൽ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റ് ആപൽഘട്ടങ്ങളിലും സാധാരണക്കാരുടെ രക്ഷകനായിരുന്നു ആജാനബാഹുവായ അതിശക്തനായ ഇരട്ടച്ചങ്കനായ ശക്തൻ വേലൻ. തോടാണല്ലോ, അവിടെ ഇങ്ങനെ കവറ്റി നിൽക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീഴേ കൂടെ വേണം ഈ പെണ്ണുങ്ങളൊക്കെ പോകാൻ. അത് നായർ സ്ത്രീകളായാലും ബ്രാഹ്മണ സ്ത്രീകളായാലും അങ്ങനെ പോകാനേ പിന്നെ പറ്റത്തുള്ളൂ, വേറെ മാർഗമില്ലല്ലോ. ചക്കൻ വേലനെക്കുറിച്ച് പറയാതെ എന്ത് പെരിന്തേനരുവി വീഡിയോ! അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നമ്മുടെ പെരിന്തേനരുവി വീഡിയോയ്ക്ക് പൂർണ്ണതയുണ്ടെന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. പെരിന്തേനരുവി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ടല്ല, ചക്കൻ വേലനെക്കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ പെരിന്തേനരുവിയിൽ ഇതുപോലെയുള്ള മരണങ്ങൾക്കും ഈ പെരിന്തേനരുവി മൂളാനും ഒക്കെ കാരണക്കാരൻ എന്ന് വിശ്വസിക്കുന്ന അമാനുഷിക കഥാപാത്രമായ ശക്തൻ വേലൻ, ഈ നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ ശക്തൻ വേലൻ്റെ ഈ ചക്കൻവേലൻ്റെ സാന്നിധ്യം. ശക്തൻ വേലൻ എന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയ ക്ഷേത്രത്തിലെ കാഴ്ചകളും ചക്കൻവേലനെക്കുറിച്ച് കൂടുതൽ അറിവുകളും ഒക്കെ സമ്പാദിക്കണം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരിന്തേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്താണ്, ആ മേളിലാണ്. ഞാനിപ്പോൾ അതിൻ്റെ എന്നാ കോണിപ്പാറയോ അങ്ങനെ കണ്ട് പറയുന്ന ഒരു പാറയാണിത്. അവിടെ നിങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പെരിന്തേനരുവിയുടെ അടിപൊളി കാഴ്ചകൾ കാണാം. കഴിഞ്ഞ തവണ നമ്മൾ വന്നതിലും ഒരുപാട് വെള്ളം കൂടുതലുണ്ട്. എന്നാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത വെള്ളമായിരുന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മുകളിൽ കയറി അരുവി പെട്ടെന്നൊന്ന് കണ്ടിട്ട് വേഗം ചക്കൻവേലൻ്റെ കഥയിലേക്ക് കിടക്കാം. ഇവിടെ ഇങ്ങനെ ഒരു നടപ്പാലം പോലെ താഴേക്ക് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ കണ്ടതാണ്. അത് കുറച്ചുകൂടി അതിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചു. നമുക്ക് അത് പണി തീർന്നെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മുകളിലേക്ക് കയറുകയാണ്. ഇതുണ്ട് കോണിപ്പാറ എന്ന് പറയുന്ന പാറയാണ്, അതിലെയായിരുന്നു തോന്നുന്നു കോണിപ്പാറ. ഈ നടപ്പാലം പണിയുന്നതിന് മുന്നേ ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ഒരു മാർഗം വെള്ളമില്ലാത്തപ്പോൾ, ഇപ്പോൾ ഈ കണ്ടീഷനിൽ നടക്കില്ല, അപ്പോൾ അതിലെ ഈ കോണിപ്പാറ വഴി ആയിരിക്കണം ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് കോണിപ്പാറ എന്ന പേരതിന് വന്നത്. അപ്പോൾ കോണിപ്പാറയുടെ ഇപ്പുറത്തുള്ള ഒരു ചെറിയ കോണിയെ കൂടെ നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. ഇത് കണ്ടോ പെരിന്തേനരുവിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട്. ഇതുകൊണ്ട് അവിടെ നമ്മൾ വന്നപ്പോൾ കാണാഞ്ഞ അന്ന് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. അപ്പുറത്ത് പെരിന്തേനരുവി ഡാമിൽ നിന്നും അക്വാഡക്ട് വഴി കൊണ്ടുവരുന്ന വെള്ളം പവർ പ്രൊഡക്ഷന് ശേഷമാവാം അതിലേ കണ്ടോ ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാം നല്ല ശക്തിയായിട്ട്. പക്ഷേ അത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, എപ്പോഴും അങ്ങനെ അതിലെ വെള്ളം വരുന്നതായിട്ട് കാണാനായിട്ടില്ല. അരുവി കലിതുള്ളി ഒഴുകുകയാണ്. ഇവിടുത്തെ ഈ അള്ളുകൾ എന്ന് പറഞ്ഞാലാണ് ഒരു രക്ഷയില്ലാത്ത, എന്നാ വലിയ അള്ളുകളാണ് പറയുക. തെളിഞ്ഞ വെള്ളമാണ്, കണ്ടാൽ കുറച്ച് ആഴമേ ഉള്ളൂ തോന്നും. പക്ഷേ ഇതൊക്കെ ഭയങ്കര ആഴമാണോ, നിലയില്ലാത്ത വെള്ളമാണ് ഈ അള്ളുകളിൽ പോലും. ഇതുണ്ടോ പാൽ പോലെ പതഞ്ഞൊഴുകുന്ന പെരിന്തേനരുവി ഉണ്ടോ? ഈ വെച്ചൂച്ചിറക്കാരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ചക്കൻവേലൻ എന്ന വ്യക്തി ഇവിടെ പണ്ടെന്നോ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. നല്ല ശക്തിയും നല്ല ഒരു ആചാനവാഹവും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യൻ, അത്യാവശ്യം ചട്ടമ്പിത്തരം ഒക്കെ കൈമുതലായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നത് തന്നെയാണ്. പിന്നീട് അദ്ദേഹത്തിന് ഒരു വീരപരിവേഷവും ഒരു അമാനുഷിക ശക്തികളും ഒക്കെ പിന്നീട് വന്ന പൊടിപ്പും തൊങ്ങലും ഒക്കെ ആയിരിക്കും ആ കഥകൾക്കൊരു പക്ഷേ.
നമ്മുടെ പമ്പാ നദിയിലുള്ള ഈ പെരിന്തേനരുവി മരണങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. എന്നാൽ കാഴ്ചയ്ക്ക് വളരെ ശാന്തനും ഇപ്പോൾ ഒരുപാട് വെള്ളമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ വളരെ ശാന്തനും സൽ സ്വഭാവിയൊക്കെയാണ് നമ്മുടെ പെരിന്തേനരുവി. എങ്കിലും വേനൽക്കാലത്ത് പോലും ഇവിടെ ഒരുപാട് മരണങ്ങൾ നടക്കാറുണ്ട്. ഈ അരുവിയിൽ മരണമുണ്ടാകുന്നതിന് മുന്നോടിയായി ഈ അരുവി മൂളാറുണ്ടെന്നാണ് പറയുന്നത്. ഈ മൂളലങ്ങ് കിലോമീറ്ററുകൾ അപ്പുറം വെച്ചൂച്ചിറ വരെയൊക്കെ കേൾക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അരുവിയുടെ മൂളൽ കേട്ട് കഴിഞ്ഞാലും മരണം ഉറപ്പാണ് അടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ. അത് ഇവിടുത്തെ എല്ലാ ആളുകളും അത് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സത്യം പറഞ്ഞു ഞാൻ പലരോടും തിരക്കി നോക്കി, എല്ലാവരും തന്നെ അത് ഉറപ്പിച്ച് പറയുകയാണ്. ഇപ്പം അടുത്ത കാലത്തായിട്ട് എന്തോ പൂജയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ആ മൂളൽ ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ചക്കൻ വേലൻ എന്ന വ്യക്തി ഈ നാട്ടിലെ ഒരു ചട്ടമ്പിയായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റുമൊക്കെ ആൾക്കാരുടെ രക്ഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. അത്ര ശക്തിമാനും അത്ര വലിപ്പമുള്ള ഒരു മനുഷ്യനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആളുകളെ മദ്യപാനം പിന്നെ ഒരു കാളവണ്ടി നിറച്ച ആഹാരം ഒക്കെ ആയിരുന്നു അദ്ദേഹം ഒരു നേരം കഴിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സ്ത്രീ വിഷയത്തിലും അദ്ദേഹം കുറച്ച് വീക്കായിരുന്നു. ഇവിടുത്തെ പെണ്ണുങ്ങളെ ഒന്നും വഴി നടക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് ആളുകൾ പ്ലാൻ ചെയ്യുകയും അങ്ങനെ ചാരായത്തിലോ എന്തോ വിഷം കലർത്തി ഇദ്ദേഹത്തെ കൊല്ലാൻ നോക്കി. എന്നിട്ടും അദ്ദേഹം മരിക്കുന്നില്ല. അദ്ദേഹം ഇതിൻ്റെ ഈ കരയിലിങ്ങാണ്ട് വന്ന് കിടന്നു. അതിനുശേഷം കുറേയധികം ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ ഈ പെരിന്തേനരുവിയിൽ മുക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ തല്ലിക്കൊല്ലാനോ ഒക്കെ ശ്രമിച്ചു. എന്നിട്ടും പിടികൊടുക്കാതെ അദ്ദേഹം ഇത് മുങ്ങുമ്പോൾ പോലും ഒരു 12 പേരെ ഇങ്ങനെ വട്ടം പിടിച്ചുകൊണ്ടാണ് ഇവിടെ മുങ്ങിയതെന്നും കൂടെ അവരെയും കൂടെ കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും അതിൽ പിന്നെയാണ് ഈ ചക്കൻവേലനാണ് ഇവിടെ ഈ മരണങ്ങൾക്ക് കാരണമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതുകൂടാതെ ഈ വെച്ചൂച്ചിറക്കാർക്ക് മൊത്തത്തിൽ വലിയൊരു വേറൊരു വിശ്വാസമുണ്ട് ഈ ചക്കൻവേലനുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ എന്ത് പണി നടക്കണമെങ്കിലും ഈ ചക്കൻവേലന് മുറുക്കാൻ, അങ്ങനെയാണ് പറയുന്നത്, ആ വഴിപാട് പോലൊരു സംഭവമാണ്, മുറുക്കാൻ വെച്ചിട്ടാണ് ഇവിടെ ഒരു വീടുപണി പോലും തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാൽ ആ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു നടപ്പാലം പണിയെന്ന് കണ്ടു. ഇപ്പം ഇവിടുത്തെ പണിക്കാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് 2018 തുടങ്ങി ഈ പണി, ഒരു രക്ഷയില്ല, എന്തൊക്കെയോ തടസ്സങ്ങൾ, എന്തൊക്കെയോ ഒരു കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ മാറിയത് ലാസ്റ്റ് പിന്നെ ചക്കൻവേലിന് മുറുക്കാൻ വെച്ചത് പിന്നെയാണ് ഈ പണി ഇത്രയൊക്കെ ആയതെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഇത് 5 പേര് താഴ്ച്ചുണ്ട് ഈ കുഴിക്ക്. ഈ കുഴി നമ്മൾ താത്തി ഒരു ദിവസം നമ്മളൊരു കുഴി താത്തിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുഴി തന്നെ മൊത്തം ആ നമ്മളെത്ര മണ്ണ് മുകളിൽ കയറ്റി അത്ര മണ്ണ് ഇതിൻ്റെ ഉള്ളിലായി. അങ്ങനെ ഞങ്ങൾ മടുത്ത് ഞങ്ങൾ ഇട്ടിട്ട് പോകാനായിട്ട് നിന്നപ്പോഴാണ് ഇവർ ഈ ഇവിടെയുള്ള ഇവർ പറഞ്ഞത് ഇവിടെ മുറുക്കാൻ വെക്കാനായിട്ടൊരു പണി നടക്കില്ല എന്ന് പറഞ്ഞു. മുറുക്കാൻ എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങനെ പറഞ്ഞത് നമ്മൾ ഈ കാരണമാർക്ക് വെക്കുക എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഈ കള്ളും പുകലയും മറ്റേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ 2018 തുടങ്ങാൻ ഓർക്കാതെ 18 തുടങ്ങിയതാന്നേ ഇത് എത്ര 6 മാസത്തെ പണി പോലും ഇല്ലാത്ത സംഭവം. ഇത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് പറയും. ഇവർ ഈ നാട്ടുകാരാണ് ഈ സംഭവം. ഒരു ചക്കൻവേലിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞു. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആദ്യം മുതൽ ഇവിടെ പണിയായിരുന്നു. പണി ഇവിടുത്തെ പണിയൊക്കെ നടക്കാതെ വന്നു. ഒത്തിരി പണി നടക്കാതെ വന്നപ്പോൾ ഷാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആൾ വന്നിട്ട് പിന്നെ ചക്കൻവേലിനെ കൊണ്ട് മുക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണി നടന്നു. വിശ്വാസമാണ്. ഇവിടെ അല്ലെങ്കിൽ വേറെ ഒരു പണിയും നടക്കത്തില്ല. ഇവിടെ ഒരു വരപണിയാണെങ്കിൽ ചക്കൻവേലിന് ഒരു മുക്കാൻ വെച്ചിട്ട് പണി തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ആ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഞാനവിടെ വെച്ചൂച്ചിറയിലും ആ കൂത്താട്ടുകുളത്തൊക്കെ 1-2 പേരോട് തിരക്കിയപ്പോൾ അവരെല്ലാം ജാതി ഭേദ വ്യത്യാസമില്ല ഇവിടെ ഈ നാട്ടുകാർ മൊത്തത്തിൽ വിശ്വസിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും പണി നടക്കണമെങ്കിൽ ചക്കൻവേലിനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളത്. ഇത് കണ്ട് ഈ പമ്പ് ഹൗസിൻ്റെ മേളിലായിട്ട് കൈവിരികളൊക്കെ തകർന്നത് കണ്ടോ? ഇതൊരു പക്ഷേ എന്തെങ്കിലും ഈ വെള്ളം ഇത്രയും ഹൈറ്റിൽ ഒഴുകിയതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ ഒരു സൈഡിലെ മാത്രം കൈവിരി ഇതുപോലെ നശിച്ച് കാണാനായിട്ടുള്ള സാധ്യതയില്ല. എന്തായാലും എന്തെങ്കിലും ഈ പെരിന്തേനരുവ് ഇത്രയും ഹൈറ്റിലൂടെ ഒഴുകിയിട്ടുണ്ടാവണം. ഓ, അന്ന് എന്തായിരിക്കും സംഭവം എന്ന് ഓർത്ത് നോക്കി. ഇത്രയും ഹൈറ്റിലൊക്കെ ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര. ഇത് കണ്ട് ഈ പമ്പ് ഹൗസിൻ്റെ ഇവിടെ വളരെ ചെറിയൊരു മരം വീണ് കിടപ്പുണ്ട്. ഒരുപാട് നാളായതാന്ന് തോന്നുന്നു. വളരെ ചെറിയൊരു മരം. നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം തെളിച്ച് അത്യാവശ്യം നീറ്റാക്കിയിട്ടുണ്ട്. ബാക്കി പണികളൊക്കെ പുനരാരംഭിക്കാനാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ പമ്പാ നദിയുടെ നടുവിലായിട്ട് ഇതേ ആ കാണുന്ന കൊച്ചു ദ്വീപാണ്. എന്തായാലും വളരെ മനോഹരമാണ്. ആ ദ്വീപിനെ കൂടി ഈ ടൂറിസം പദ്ധതിയുടെ ഭാഗമാക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിരിക്കാം. അങ്ങോട്ട് ചെറിയ എന്തെങ്കിലും പാലമൊക്കെ പണിത് കഴിഞ്ഞാൽ ആ ദ്വീപിൻ്റെ സെറ്റപ്പ് പോവും. ചെറിയ എന്തെങ്കിലും വഞ്ചിയോ ചെങ്ങാടോ ഒക്കെ ഇട്ട് ഇത്ര ഒഴുക്കിനകത്ത് അതൊന്നും നടക്കില്ലായിരിക്കും.
അല്ലെങ്കിൽ ഒരു മനോഹരമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അടുത്തു പോകാനുള്ള ചക്കൻവേലനുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രമുള്ളത് ഇടമുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് അടുത്താണ്, ഇവിടുന്ന് ഇത് എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ ഇത് ആ കാണുന്ന ആ മലയുടെ അവിടുന്ന് കുറേയും കൂടെ അവിടെ വരെ നടന്നു പോകണം, അവിടുന്ന് പിന്നെയും കുറേയും കൂടെ നടന്നു പോകണം. അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ വഴി പോകുന്നില്ല, നമ്മൾ ഇടമുറി പോകാനായിട്ട് ആ വെച്ചൂച്ചറ ചെന്നിട്ട് നമ്മൾ നേരത്തെ ഇടുക്കിക്കൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നു. അപ്പം ആ അതിലെ തന്നെയാണ്, ഇടുക്കിക്കൂപ്പിന് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഇടമുറി. അപ്പം നമ്മൾ വണ്ടിയിൽ അതിലേക്ക് ഇറങ്ങി നമ്മുടെ ഇടുക്കിക്കൂപ്പ് ഭാഗത്തോടെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. കുന്നം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുന്നം പള്ളിക്കൊക്കെ അടുത്തുകൂടെ കിടക്കുന്ന വഴിയിലൂടെ ഇതുണ്ട്, ഇവിടെ കണ്ടോ ഒരു ചുഴി പോലെ പാറയിലൊക്കെ തട്ടി ഒരു ചുഴി പോലെ രൂപപ്പെട്ടിട്ട് ആ കുറച്ച് ഭാഗത്ത് വെള്ളം പുറകോട്ട് ഒഴുകുന്ന പോലെ ഒരു കാഴ്ച. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ചേട്ടാ പോവാ. ഇതുകൊണ്ട് നമ്മുടെ പെരുന്തേനരുവിലുള്ള KTDC ബിൽഡിങ്ങൊക്കെ പണി തുടർന്നു, പണി ഏതാണ്ട് പൂർത്തിയായി. അപ്പോൾ ഉടൻ തന്നെ ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കേതായാലും വേഗം വിട്ടു പോകാം, നമുക്ക് ഒരുപാട് പരിപാടികൾ ഇന്നിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇടമുറി എന്ന സ്ഥലത്തെത്തി, ഇടമുറി മഹാദേവ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ വാതുക്കലെത്തി. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. ഇത് ചക്കൻവേലൻ്റെ ക്ഷേത്രം ഒറ്റയ്ക്കല്ല, ഇടമുറി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ചക്കൻവേലൻ്റെ ക്ഷേത്രവും ഉള്ളത്. അതുകൂടാതെ ഒരു ഇടമുറി മഹാദേവ ക്ഷേത്ര സമുച്ചയമാണ്. അതുകൂടാതെ ഒരു ദേവീക്ഷേത്രവും ഇതിൻ്റെ ഇവിടെ നിന്ന് വലത്തേക്കൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കണക്കുകൂട്ടലിൽ തെറ്റി. അപ്പം നമ്മൾ പറഞ്ഞതൊക്കെ ഇനി ആരുടെയെങ്കിലും ഈ ചക്കൻവേലിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞതൊക്കെ ആരുടെയെങ്കിലും വിശ്വാസത്തിന് എതിരാകുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇങ്ങനൊരു ഒരു ക്ഷേത്രം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ പോയി അങ്ങനെ എന്തെങ്കിലും ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയി ഇതിൻ്റെ അധികൃതരുമായിട്ട് സംസാരിച്ച് നമുക്കതൊക്കെ തെറ്റൊക്കെ തിരുത്താം. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഇടമുറി മഹാക്ഷേത്ര സമുച്ചയം എന്നാണ്, മഹാദേവ ക്ഷേത്ര സമുച്ചയം എന്നല്ല. ഞാനത് കണ്ടിട്ട് മഹാദേവ ക്ഷേത്ര സമുച്ചയം എന്നാണ് വായിച്ചത്. എങ്കിലും പറഞ്ഞതിൽ വായിച്ചത് തെറ്റാണെങ്കിലും പറഞ്ഞതിൽ കാര്യമായ തെറ്റില്ല, കാരണം മഹാദേവ ക്ഷേത്രം തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതാണ് ഇടമുറി എന്ന സ്ഥലം. ഇവിടെ അധികം വലിയ ഒരു ടൗണൊന്നുമല്ല, ഒരു കൊച്ചു ഗ്രാമമാണ് ഈ വെച്ചുച്ചിറക്കടുത്തുള്ള ഇടമുറി. ഇതുകൊണ്ട് ഈ ഇടമുറിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നേരെ മേളിലായിട്ട് ഒരു വലിയൊരു കുന്ന് കാണാം. അപ്പോൾ അതിൻ്റെ മേളിലൂടെ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പാറ അരിഞ്ഞിങ്ങനെ റോഡ് നിർമ്മാണമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളഞ്ഞു വളഞ്ഞൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ എന്തോ കാര്യമായിട്ടുള്ള റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇടമുറി മഹാക്ഷേത്ര സമുച്ചയത്തിലേക്ക് പോകുന്ന വഴി. കുറേ ദൂരം അങ്ങ് പോയി നേരെ മുന്നേ കാണുന്നതാണെന്ന് തോന്നുന്നു ക്ഷേത്രം. അതുപോലെ തന്നെ അതുകൂടാതെ ഇവിടെ ഒരു റബ്ബറിൻ്റെ മുഖ്യ പരീക്ഷണ കേന്ദ്രം, ഭാരതീയ റബ്ബർ ഗവേഷണ കേന്ദ്രം. ഇതും അങ്ങോട്ട് നല്ലൊരു വഴി മുന്നോട്ട് പോകുന്ന കാണാം. ടാർ റോഡ്, സോളിങ് പഴയൊരു ടാർ റോഡൊക്കെ ആണെങ്കിലും അത് പുല്ല്, ടാറിൻ്റെ കല്ലിനിടയ്ക്കൂടെ പുല്ലൊക്കെ മൂടി നിൽക്കുകയാണ്. ഈ വഴി കാണാൻ നല്ല രസമുണ്ട്, വലിയ മരങ്ങളൊക്കെ സൈഡിലൊക്കെ ആയിട്ട്, മനോഹരമായൊരു വഴി. എന്തായാലും അനുവാദം കൂടാതെ അകത്തേക്ക് പ്രവേശിക്കരുതെന്ന് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വഴിയെ കൂടെ നമുക്കൊന്ന് നടന്നു നോക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇടമുറി മഹാക്ഷേത്ര സമുച്ചയത്തിലേക്ക് പോകാം. അതുകൊണ്ട് ഇവിടെ ഒരു കാണിക്ക വഞ്ചിയൊക്കെ കാണാം. ഇതിലെ വരുന്ന വാഹനങ്ങൾ ഒട്ടുമിക്കത് ഇവിടെ നിർത്തി ഇറങ്ങി നേർച്ച ഇട്ടിട്ടാണ് പോകുന്നത്. നമുക്കേതായാലും മുന്നോട്ട് തന്നെ പോകാം. നമുക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ചെല്ലുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഓഫീസ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അവിടെ തിരക്കി നോക്കാം. ഇതിൻ്റെ നമ്മൾ പറയുന്ന ഐതിഹ്യ കഥകളൊക്കെ വ്യത്യസ്തമാണോ? ഇടമുറി ദേവീക്ഷേത്രം ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് മഹാക്ഷേത്ര സമുച്ചയം എന്ന് പറയാൻ കാരണം ശിവക്ഷേത്രവും ദേവീക്ഷേത്രവും, അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ശാന്തി മഠം, ഇവിടെ വെച്ച് നമ്മൾ ഇവിടുത്തെ ശാന്തിയെ കണ്ടിരുന്നു ഈ ക്ഷേത്രത്തിൽ. അപ്പം അവിടെ കമ്മിറ്റിക്കാരുണ്ട്, അപ്പോൾ അവരോട് ചോദിച്ചാൽ വീഡിയോ എടുക്കാൻ അനുവാദം കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. മെയിൻ റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കുറച്ച് ദൂരം അങ്ങ് നടക്കാനായിട്ടുണ്ട്. ഇത് അവിടെയാണ്, നടക്കേണ്ട ആവശ്യമില്ല, വാഹനം ഇത് അവിടെ വരെ കൊണ്ടുപോകാം. പക്ഷേ നടന്നു പോകുന്നതാണ് അതിൻ്റെ ഒരു രസം. നല്ല അടിപൊളി ഒരു വഴിയാണ്, മനോഹരമായ ഒരു വഴിയാണ്. അപ്പോൾ അതിലിങ്ങനെ നടക്കാനായിട്ട് നടന്നങ്ങ് ചെല്ലുന്നതാണ് അതിൻ്റെ ഒരു. പിന്നെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസമെന്ന് പറഞ്ഞാൽ സ്വല്പം കൂടി കടുത്തതാണെന്ന് എനിക്കിവിടെ അനുഭവപ്പെട്ടു. കാരണം ഇതിലെ പോകുന്ന വാഹനങ്ങളെല്ലാം അവിടെ നിർത്തി ഇറങ്ങി വന്ന് നേർച്ച ഇട്ടിട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. പിന്നെ ജാതിഭേദ വ്യത്യാസം അന്യേ ഈ വെച്ചുച്ചിറ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും വന്ന് ഇവിടെ വന്ന് വഴിപാടുകളും, മുറുക്കാൻ വെപ്പെന്നാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് അറിയപ്പെടുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയി തിരക്കാം. ഞായറാഴ്ച വന്നാലാണ് കൂടുതൽ കാഴ്ചകൾ, ഈ ആചാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ കണ്ട ശാന്തി പറഞ്ഞത്. എന്തായാലും ഇന്നങ്ങനെ കാര്യമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ റബ്ബർ ബോർഡിൻ്റെ റബ്ബർ റിസർച്ച് സെൻറ്ററിൻ്റെ വഴിയാണ് ഇപ്പോൾ തൊട്ടിപ്പുറത്തൂടെ പോകുന്നത്. രണ്ട് വഴിയും പാരലായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് ഏതായാലും ഇനി ഇവിടെ ആരോടെങ്കിലും അനുവാദം മേടിച്ചിട്ട് വേണം ഷൂട്ടിങ് പുനരാരംഭിക്കാനായിട്ട്. ഇതുകൊണ്ട് ഈ മയില് പീലിയൊക്കെ ഉടർത്തി നമ്മളെ ഡാൻസ് കളിച്ച് കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. എന്തായാലും നിർത്തി, ഞാൻ ഈ തോട്ടിക്കമ്പ് പൊക്കി പിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ഹായ്, ഇതുണ്ടോ? അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവാദം ലഭിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് ക്ഷേത്രമല്ല, ഇവിടെ മൂന്ന് ക്ഷേത്രമാണ് ഉള്ളത്. ഒരു ശാസ്താവ് ക്ഷേത്രം കൂടിയുണ്ട്. പ്രധാന മൂർത്തി മഹാദേവനാണ്. ഇതൊരുപാട് പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണ്. എത്ര കാലം പഴക്കമുണ്ടെന്ന് ഇവിടുത്തുകാർക്ക് പോലും അറിയില്ല. ഇവിടെ പുതുക്കിപ്പണിത്, പുനർപ്രതിഷ്ഠയൊക്കെ നടത്തിയത് 2000s അറിയാൻ സാധിച്ചത്. ഇവിടെ നമ്മൾ കയറി വരുമ്പം തന്നെ, ശിവക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് കയറി വരുമ്പം തന്നെ ആദ്യം കാണുന്നതാണ് ശ്രീ ശക്തൻ വേലൻ. ഇവിടെ വന്നപ്പോൾ ശക്തൻ വേലനാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൻ്റെ പ്രധാന ചുറ്റുമതിലിന് വെളിയിലായിട്ടാണ്, ഉപദേവതയായിട്ടാണ് ശക്തൻ വേലൻ്റെ പ്രതിഷ്ഠയുള്ളത്. ഇവിടെയാണ് മുറുക്കാൻ വെപ്പ് എന്ന് പറയുന്ന ആചാരങ്ങൾ. സത്യം പറഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാട്ടമ്പലം എന്ന രീതിയിലുള്ള ഒരു ആചാരങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പ്രവർത്തനങ്ങൾ ആളുകൾ ആരംഭിക്കുകയാണെങ്കിലും, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടൊക്കെ പണി ആരംഭിക്കുകയാണെങ്കിലും ഇവിടെ വന്ന് മുറുക്കാൻ വെച്ച് അല്ലെങ്കിൽ മദ്യമൊക്കെ വാങ്ങി വെച്ച് ആണ് ഇവിടുത്തെ വഴിപാട്. ഇടമുറി മഹാക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാന ക്ഷേത്രമായ ശിവക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ശിവക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൂടാതെ ശിവലിംഗത്തിന് പകരം സാധാരണ ശിവക്ഷേത്രങ്ങളിലെ ശിവലിംഗമാണ് വിഗ്രഹമായി വരാറ്. എന്നാൽ ഇത് ശിവൻ്റെ ശിവവിഗ്രഹം തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നുള്ള ഒരു പ്രത്യേകതയൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ മുറുക്കാൻ വെപ്പ് എന്ന രീതിയിൽ നടന്ന ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള മുറുക്കാൻ, വെറ്റ, അടയ്ക്ക, പുകല സാധനങ്ങൾ നട അടച്ചതിന് ശേഷം, എല്ലാ നടകളും അടച്ചതിന് ശേഷം അവസാനമാണ് അതെടുത്ത് മാറ്റുക. അപ്പോൾ അങ്ങനെ ഇന്ന് മാറ്റിയ മുറുക്കാൻ നമ്മൾ പൂജാ കൗണ്ടറിൻ്റെ അവിടെ ഇന്ന് ഇരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്കധികം കാഴ്ചകളൊന്നുമില്ല. നമ്മൾ ശക്തൻ വേലൻ്റെ ക്ഷേത്രം കാണാനായിട്ട് വന്നതാണ്. പക്ഷേ ഈ ശക്തൻ വേലനെ കുറിച്ചുള്ള കഥകൾ നമുക്ക് ഇവിടെ നിന്നും അത്ര വ്യക്തമല്ല. കുറേ ആളുകൾ നെഗറ്റീവ് പറയുന്നു, നാടിൻ്റെ സംരക്ഷകൻ എന്ന രീതിയിൽ കുറേ ആളുകൾ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ തിരക്കിയപ്പോഴും എനിക്കതിനെക്കുറിച്ച് അത്ര വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവിടെ പഴയ ഒരാളുണ്ട്, ഇവിടെ നമ്മുടെ ഈ മഹാക്ഷേത്ര സമുച്ചയത്തിലെ ദേവീ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ദേവി സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു കട നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ സമീപിച്ചു കഴിഞ്ഞാൽ പഴയ ഒരാളാണ് ഇവിടുത്തെ. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരം അറിയാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ചേട്ടനെ കൂടി ഒന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ അവസാനിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ ദേവി സ്റ്റോഴ്സിലെ രാജൻ ചേട്ടനെ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് ഇത് ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കട. അദ്ദേഹത്തെയൊക്കെ ഞാൻ വന്ന് കണ്ടു. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടും, എന്ന് വെച്ചാൽ ആളൊരു ചട്ടമ്പിയാണെന്നുള്ള രീതിയിലും, അത് കുറച്ച് പേര് ഈ നാടിൻ്റെ ഒരു രക്ഷകനായിരുന്നു എന്ന രീതിയിലും രണ്ട് രീതിയിലും കേൾക്കുന്നുണ്ട്. അപ്പം സത്യത്തിൽ അതെങ്ങനെ ആയിരുന്നു എന്നൊന്ന് പറഞ്ഞാലോ? അത് പഴയ കാലത്തെ അറിവ് വെച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ കാണിനെ കണ്ടിട്ടില്ലല്ലോ. മിക്കവാറും 1500 മുമ്പത്തെ കഥയാണ്. അപ്പം ഏതാണ്ട് ആ കാലയളവിൽ ഇവിടെ ഈ ക്ഷേത്രവും ഇതുമായിട്ട് ബന്ധിച്ചിരുന്ന
ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ബ്രാഹ്മണര് അതുപോലുള്ള ആൾക്കാരൊക്കെ. അപ്പം ബ്രാഹ്മണരും നായന്മാരും ഉണ്ടായിരുന്നതാണ്. മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ അധികം പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഭൂപ്രദേശമായി വിടും. അപ്പം വളരെ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണെന്നാണ് സംസാരം. പിന്നെ ജ്യോതിഷി പ്രകാരമൊക്കെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് അങ്ങനെ പരിപാടികളൊക്കെ നടന്നിട്ടുള്ളപ്പം ഈ അവരും പറഞ്ഞിട്ടുണ്ട് 10,000 വർഷത്തിന് മുമ്പ് വഴക്കമുള്ള ക്ഷേത്രങ്ങളായിരുന്നു. അപ്പം ഈ 500 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം അന്ന് ബ്രാഹ്മണരായിരുന്നു ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. നായന്മാർ മറ്റുള്ള ആൾക്കാർ കാണുമായിരിക്കും, എന്നിരുന്നാലും അവരുടെ വാഴ്ചക്കാരമായി. അപ്പം സ്വാഭാവികമായിട്ട് തീസലും തൊടിയിലുമുള്ള കാലം, ഐറ്റങ്ങൾ ഉണ്ടായിരുന്ന കാലം. അപ്പം അവിടെ താണവർഗ്ഗക്കാർക്ക് അങ്ങനെ ഉള്ള ക്ഷേത്രമായിട്ടുള്ള ബന്ധമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളപ്പം ഈ ചട്ടമ്പേൽ എന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്ന ആളാണോ എവിടെ നിന്നും വന്ന ആളാണോ എന്ന് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ പുള്ളി വലിയ ആചാര ബാഹും പിന്നെ അതുപോലെ ശക്തിയുള്ളവനുമായിരുന്നു എന്നുള്ളതാണ് അറിവ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്തായി വേലൻ സമുദായത്തിൽപ്പെട്ട ആളാണെന്നാണ് പറയുന്നത്. ചക്കൻ വേലൻ എന്നും ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചക്കൻ അത് പിന്നെ ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഈ ശക്തൻ എന്നുള്ളത് ശക്തൻ പറഞ്ഞാൽ ഈ വേലൻ സംബന്ധിച്ച ശക്തനായിരുന്നു പുള്ളി. ശക്തനായിരുന്നു അക്കാലത്ത് പുള്ളി ശക്തനായിരുന്നു ആൾക്കാരുടെ കൂട്ടത്തിൽ. അപ്പം അതിനാ ചക്കൻ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് വന്നതാണ് ഈ ചക്കനായത്. ചക്കനായത് ആ പക്ഷേ ശക്തനായിരുന്ന ആള് ശക്തൻ വേലൻ എന്നാണ് പറയുന്നത്. അപ്പൊ വേല സമുദായത്തിൽപ്പെട്ട ആളാണ് ഈ വ്യക്തി എന്നുള്ളതാണ് ശരിയായ ഒരു കാര്യം. അപ്പം അങ്ങനെ അപ്പം അത് വേലൻ സമുദായത്തിൽപ്പെട്ട ആളും നമ്പൂതിരി വർഗങ്ങളും അല്ലെങ്കിൽ ബ്രാഹ്മണ വർഗങ്ങളുമായിട്ട് യോജിക്കുകയല്ലോ. തീണ്ടലും തൊഴിലുമുള്ളത്. അപ്പം അങ്ങനെ വന്നപ്പോൾ പുള്ളി ഇവരുമായിട്ട് ജോലിക്കാതെ വന്നപ്പോൾ അത് തന്നെയുമല്ല ഇവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം ആ ശക്തി വെച്ചായിരിക്കാം. അപ്പം അങ്ങനെ വന്നപ്പോൾ അത് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ അംഗീകരിക്കാതെ വരുമ്പോൾ ഇഷ്ടപ്പെടുകയല്ലോ. ആ അപ്പം അങ്ങനെ വന്നപ്പം പുള്ളി ഈ അവരുമായിട്ടൊക്കെ കൂടുതൽ ഇടപെടത്തക്ക രീതിയിൽ കയറി വരികയും പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഈ സ്ത്രീകളെ ഒന്നും വഴിയെ നടക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഈ പഴയ കാലത്തെല്ലാം ഈ റോഡുകളൊന്നും ഇല്ലല്ലോ, എല്ലാം ഇടത്തോടുകളാണ്. അപ്പം ഓരോരുത്തരുടെയും പിന്നെ പറമ്പിൻ്റെ ഒക്കെ അതിലെന്ന് പറഞ്ഞാൽ തോട. ആ തോടയാണ് അന്നത്തെ കാലത്തെ യാത്രകൾ. അപ്പൊ ഈ തോടിന് മുകളിൽ വന്നിട്ട് തോടാണല്ലോ. ആ അവിടെ ഇങ്ങനെ കവച്ച് നിൽക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ കീഴേ കൂടെ വേണം ഈ പെണ്ണുങ്ങളൊക്കെ പോകാൻ. അത് നായർ സ്ത്രീകളായാലും ബ്രാഹ്മണ സ്ത്രീകളായാലും അങ്ങനെ പോകാനേ പിന്നെ പറ്റത്തുള്ളൂ, വേറെ മാർഗമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ അവർക്ക് അവരെ സംബന്ധിച്ച് പറയുമ്പം വലിയ പ്രശ്നമല്ലേ. അപ്പം അങ്ങനെയുള്ള ഈ തോടുകളും കാര്യങ്ങളൊക്കെ ഇന്നും ഇവിടെയൊക്കെ കാണാനുണ്ട്. ഇത് വഴി നേരെ മുന്നോട്ട് ചെല്ലുന്നിടത്ത് ഈ റബ്ബർ ബോർഡാണ്, സർക്കാരിൻ്റെ തോട്ടമാണ്. അപ്പം അതിനകത്തോടെ ആ പഴയ കാലത്തെ തോടുകളുണ്ട്. അതിങ്ങനെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം ഭയങ്കര പഴയ കാലത്തെ കയ്യാല കെട്ടുകൾ ഇതൊക്കെ കാണാം. അപ്പം അങ്ങനെയുള്ള വരുമ്പം ആ തോടുകളിൽ കൂടി അന്നത്തെ വഴി, ആ വഴിക്ക് ഇവിടെ മണ്ടയ്ക്ക് കയറി നിൽക്കുക എന്ന് പറയുമ്പം അതിലെവിടെ പോകാനെ കൊണ്ട് പെണ്ണുങ്ങൾ കുളിക്കാൻ പോകുന്നവരായാലും അല്ലാതെ യാത്ര പോകുന്നവരാണെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ വലിയ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എങ്ങനെയാവും പുള്ളിയെ ഒതുക്കണമെന്ന് തോന്നി. അപ്പോൾ ഇവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ആ ശക്തനായതുകൊണ്ട് ഒന്നോ രണ്ടോ പത്തോ പേര് എന്നാലും ഉള്ളിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ചലിവിൽ കൂടിയേ പറ്റൂ. അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ അപ്പോൾ തന്നെ
ഈ വെറും പാവപ്പെട്ടവർക്ക് പുളി ഉപകാരിയുമായിരുന്നാ പറയുന്നത്. ആശ്രയിച്ചിരുന്നവരെയൊക്കെ പുളി സഹായിച്ചിട്ടുണ്ട് എന്നാണ്. അത് പിൽക്കാലത്ത് മരണമടഞ്ഞു കഴിഞ്ഞപ്പോഴും ഈ ആശ്രയിച്ച് വിളിച്ചാൽ പുളി അനുകൂലമായിട്ട് നിന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിശ്വാസവും കാഴ്ചപ്പാടും ഒക്കെ അങ്ങനെ. പിന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ വരുന്നവർ പുളിയെ അംഗീകരിക്കാതെ കണ്ട് നിന്നിച്ചാൽ അതൊന്നും നടപടിക്ക് ശരിയാകുകയെന്നുള്ള രീതിയുമുണ്ട്. ഞാനിവിടെ തിരക്കിയപ്പോൾ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും ഈ പുള്ളിയുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കും താല്പര്യമുണ്ട്. ഇപ്പോഴെന്ന് പറയുമ്പം അത് കഴിഞ്ഞ് എല്ലാം അഴിഞ്ഞു പോയിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പുള്ളി ഈ ശല്യം സഹിക്കാതെ വന്നപ്പം ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഈ പുള്ളിയെ ഒതുക്കുക എന്ന് ഞാൻ തീരുമാനിച്ചു. അതിന് ഇവിടെയുള്ള ബ്രാഹ്മണരൊക്കെ അതിന് സഹിക്കും. അപ്പം സൈഡ് ചെയ്ത് കഴിഞ്ഞപ്പം അതിന് 10-42 പേരാണ് ഈ പുള്ളിയെ കൊണ്ട് ഇവിടെ ഈ കടുമിഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുമ്പഴയാണ് ഇവര് താവളം കണ്ടെത്തിയത്. അരുവി അവിടെ മീൻ പിടിക്കാൻ പോകുന്നതിന് വേണ്ടി പിള്ളേർ നേരത്തെ തീരുമാനിച്ച് ഈ പുള്ളിയെ ഇവിടെ കൂട്ടി. അപ്പം പുള്ളി മദ്യമൊക്കെ അടിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പം 42 കള്ളും 42 ചാരായൊക്കെ ആയിട്ട് ഇവർ ഇവിടുന്ന് 42 പേരാണ് പോയെന്നാണ് പറയുന്നത് അക്കാലത്ത്. അപ്പോൾ അവിടെ പയ്യമ്പാട് അവിടെ ചെന്ന് ആ പാറപ്പുറത്ത് കയറി പിന്നെ തീയൊക്കെ കൂട്ടി. അപ്പോൾ ഇവർ കരുതിയാണല്ലോ പോയത്. അക്കാലത്ത് ഈ മീൻ പിടിക്കുന്നതിന് മുപ്പല്ലിയൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ ഈ മുപ്പല്ലിയൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ ചെന്ന് പിന്നെ ആഴി കൂട്ടി ഈ മുപ്പല്ലി അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചു. അപ്പം അതിനിടയ്ക്ക് മദ്യപാനവും നടന്നെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മദ്യമെല്ലാം കുടിച്ചു കഴിഞ്ഞ് പുള്ളി ബോധരഹിതനായിട്ട് അപ്പോൾ ഇവർ ഈ പിന്നെ കൊല്ലാൻ കൊണ്ടുവന്നവർ മദ്യം കുടിക്കുകയല്ല, ഈ പുള്ളി അങ്ങ് കുടിപ്പിച്ചു. പുള്ളി അങ്ങ് ലെക്ക് കെട്ടു മാണ്ടുപോയി. ആ തക്കത്തിന് ഈ പഴുത്തിരിക്കുന്ന മുപ്പല്ലി എടുത്ത് 12 പേരുണ്ടായിരുന്നാണ് പറഞ്ഞത്. ഈ 12 പേരും കൂടെ ഈ 12 മുപ്പല്ലി കൊണ്ട് കുത്തിയെന്നാണ് പറയുന്നത് പഴിപ്പിച്ചു. അങ്ങനെ കുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ പുള്ളി അലറി വിളിച്ചെഴുന്നേക്കും. എന്നിട്ട് ഈ 12 പേരെ കയ്യിൽ കിട്ടി. ഈ 12 പേരെയും കൊണ്ടെടുത്ത് കുടുംബനെ അരുവിച്ചാടിയത്. അന്ന് പുള്ളി ഒരു ശാപം നടത്തി, ഇടമുറി 300 നശിപ്പിക്കും. അങ്ങനെയാണ് ഈ ഇടമുറി ഈ ക്ഷേത്രവും പരിസരങ്ങളും എല്ലാം നശിപ്പിച്ചത്. നശിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ മനുഷ്യരെല്ലാം ഇവിടുന്ന് വിട്ടൊഴിഞ്ഞങ്ങ് പോയെന്ന. അങ്ങനെയാണ് അതിൻ്റെ ചുരുക്കം കഥകൾ വരുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ വിശ്വാസം നല്ല തീവ്രമായിട്ടുള്ള വിശ്വാസം ആളുകൾക്കല്ലേ. ഇവിടെ എന്ത് നിർമ്മാണം ആരംഭിച്ചാലും പിന്നെ ഇവിടെ വല്ലതും വനമായി പോയി. വനമായി പോയി കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ മറ്റ് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളവരെ. അപ്പോൾ ഈ പുള്ളി വലിയ ശല്യമാണ് പിന്നെ കാണിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് മരിച്ചു കഴിഞ്ഞ്. അപ്പോൾ അത് രക്ഷപ്പെടുന്നതിന് വേണ്ടി പുള്ളിക്ക് മുറുക്കാനും മദ്യം ഒക്കെ വെച്ച് കഴിയുമ്പം പുള്ളി അടങ്ങും, ആ കാര്യങ്ങളൊക്കെ സാധിക്കും, ആ ഒരു നിലപാടിലേക്ക് അങ്ങ് നീങ്ങി. അപ്പം പിന്നെ ഈശ്വര അല്ലെങ്കിൽ പിന്നെ ഇവിടെ അപ്പുറത്തേത് ശിവക്ഷേത്രമാണ്, ഇവിടുത്തെ ദേവീക്ഷേത്രം. അവർക്കൊന്നും പ്രാമുഖ്യമില്ലാതെ വന്നു. അതിവശക്തനല്ലേ മുന്നേ കയറി നിൽക്കുന്നത്. മുന്നേ കയറി നിൽക്കുമ്പം അത് ശനിപ്രയോഗത്തോടെ ചെയ്തു തന്നെ. അപ്പം അത് ഇതിൻ്റെ അത് കോപമാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ വന്ന ആൾക്കാരെല്ലാം എല്ലാ മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ വരുമ്പോൾ അവരതിൻ്റെതായ രീതിയിൽ പുള്ളിയെ പിന്നെ സൽക്കരിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകത്തക്ക രീതിയിലാണ് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ കണ്ട വേറൊരു കഥ വേറൊരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും അത് പുസ്തകം എൻ്റെ കയ്യിലില്ല. പുസ്തകം ഇതുപോലെ വേറെ ഒരു കക്ഷി വന്നു ഇതിനെക്കുറിച്ച്. ഇതിന് വിപരീതമായിട്ടാണോ പറയുന്നത്? അതിന് വിപരീതമല്ല. അപ്പം ഒരു ബ്രാഹ്മണ സ്ത്രീയുമായിട്ട് പുള്ളിക്ക്
സ്നേഹബന്ധമുണ്ടായിരുന്നെന്നും അതിവർക്ക് സഹിച്ചില്ലെന്നും അങ്ങനെയൊക്കെയും ഒരു കഥ പറയുന്നുണ്ട്. അത് എഴുത്തുകാരൻ്റെ ഭാവനയാണെന്ന് നമുക്ക് അറിയാൻ ഒക്കത്തില്ല, പഴയ കാലത്തെയല്ലേ. എന്തായാലും ബ്രാഹ്മണരുടെ കണ്ണിലെ കരടായിരുന്നു കരടായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളിയെ ഒതുക്കിയതാണ് ഈ. എന്തായാലും ഇങ്ങനെ ആളിവിടെ ജീവിച്ചിരുന്ന തന്നെയാണ്. ചിലപ്പോ ഈ കഥകളൊക്കെ ചിലപ്പോ പലതും കെട്ടുകഥകളായിരിക്കാം. പക്ഷേ എഴുത്തുകാരന്റെ ഭാവന വരുമ്പോ വേറെ എന്നാലും ദോഷകരമല്ലാത്ത രീതിയിലല്ലേ പറയാൻ പറ്റും. പറയാൻ പറ്റും ഇല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥിതി വിശേഷം അങ്ങനെ. അപ്പൊ പിന്നെ ഇവിടെ ജനം താമസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ? ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു, ഈ ചുറ്റുപാടുകൊണ്ട് ഇവിടെ ഇതിനു മുഴുവൻ. ഇപ്പൊ ഈ ആ ഭാഗം റബ്ബർ ബോർഡുണ്ട്, ആ ഈ റബ്ബർ ബോർഡ് ഈ ഭാഗമെല്ലാം ജനത്താമസം ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിന്റെ ഈ റബ്ബർ ബോർഡിന്റെ തോട്ടമായതുകൊണ്ട് അതൊന്ന് കിണറ്റി പറിച്ച് കളഞ്ഞു. വ്യക്തികളുടെ കയ്യിലാണെങ്കിൽ എല്ലാം വെട്ടും കിളിയും കാണുന്നതെല്ലാം. ഈ കഥകളെല്ലാം വെച്ചൂച്ചിറക്കാർക്ക് ഇന്നലെ നടന്ന സംഭവങ്ങളാണ്. ശക്തൻ വേലൻ ഇപ്പോഴും വെച്ചൂച്ചിറക്കാർക്കിടയിൽ ജീവിക്കുന്നു, ചട്ടമ്പിയായല്ല, രക്ഷകനായി.